അസ്ലാമലൈക്കു വരഹമുല്ല അലഹദല്ലാ വസ്ലാത്ത് വസ്ലാം അലറസല അലഹി വസ്ലഹബി അജ്മയിൻ അമ്മാവേ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് വസ്ത്രം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്നത് മുതൽ ഒന്നും ധരിക്കാതെ ജീവിക്കാനും സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പുരുഷ വേഷം ഏതാകണമെന്നും അത് പരസ്പരം വെച്ച് മാറേണ്ടതാണ് മാറേണ്ടതുണ്ടോ എന്നുമൊക്കെ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീവേഷം പുരുഷനെ പ്രകോപിപ്പിക്കുമോ പുരുഷൻറ്റേത് സ്ത്രീയെ ആകർഷിക്കുമോ സ്ത്രീ ആക്രമിക്കപ്പെടുന്നതിൽ അവളുടെ വേഷത്തിന് വല്ല പങ്കുമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും അഭങ്കുരം തുടരുകയാണ് ഈ സമയത്ത് ഇസ്ലാമിന് വസ്ത്രത്തോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് അറിയുക എന്നത് സത്യവിശ്വാസികൾക്ക് വളരെ അനിവാര്യമാണ് മീഡിയ ചർച്ചകൾക്കപ്പുറം വിശ്വാസികൾ ഏത് വിഷയത്തിലും ഖുർആാനും ഹദീസും പറഞ്ഞെടുത്ത് നിൽക്കാൻ എപ്പോഴും നിർബന്ധ ബുദ്ധി കാണിക്കണം കാരണം ഖുർആാനു സുനത്തും അനുസരിച്ചു കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില ലക്ഷ്യങ്ങളെ നമ്മൾ ഈ സന്ദർഭത്തിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിലൊന്ന് നഗ്നത മറയണമെന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ശരി വസ്ത്രത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തക്കുവയാണ് യാ ബനി യാദം യാദമിൻ്റെ സന്തതികളെ കഥ അൻസൽക്കും ലിബാസും അതായത് ഏറ്റവും നിങ്ങൾക്ക് ഹൈറായിട്ടുള്ളത് ലിബാസു തക്കുവയാണ് അഥവാ സൂക്ഷ്മതയുടെ വസ്ത്രമാകുന്നു എന്നതാണ് അതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ നഗ്നത മറക്കുക എന്നത് നിർബന്ധമാണ് അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് റസൂല്ലാ വല്ലാമ്മയുടെ കാലത്ത് ഒരു വ്യക്തി തുറന്ന സ്ഥലത്ത് മുണ്ടൊടുക്കാതെ കുളിക്കുന്നത് കണ്ടു അപ്പോൾ റസൂല്ലി വസ്ലമ്മ മെമ്പറിൽ കയറിക്കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇന്നു അതായത് അള്ളാഹു ലജ്ജയുള്ളവനും സിത്തീറുമാകുന്നു അവൻ ഹയാഇനെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ അള്ളഹില്ലാ വസും പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ കുളിക്കുകയാണ് എങ്കിൽ ഒരു മറ സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം റസൂൽ അള്ളഹി വല്ല അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല നഗരതാ പ്രദർശനം എന്ന് പറയുന്നത് നരക ശിക്ഷ ലഭിക്കുന്ന ഒരു വലിയ കുറ്റമാണ് ഞാനതിൻ്റെ പ്രമാണങ്ങൾ വായിക്കേണ്ടതില്ല നിങ്ങൾക്കറിയാം സിൻഫാനിമിൻ അഹ്ലിൻ ആർ അതായത് രണ്ട് വിഭാഗം നരകത്തിലാണെന്നാണ് അതിലൊന്നു പറഞ്ഞത് വനിസ ഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മലാത്തുൻ റു ഊ സുഹുന്ന അസ്നിമത്തുൽ മാ ഇല അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും ചായ്പ്പിക്കുന്നവളും ചായഞ്ഞു വരുന്നവരും അതായത് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ അവർ നഗ്നകളാണ് ഏതുപോലെ ചാഞ്ചാടുന്ന ഒട്ടക പൂഞ്ഞകളെപ്പോലെ നടക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് ആ പറഞ്ഞത് മാത്രവുമല്ല നഗനതാ പ്രദർശനം എന്ന് പറയുന്നത് ശാപാർഹമാണ് എന്നും പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ രണ്ടാമത്തൊരു കാര്യം വസ്ത്രമെന്ന് പറയുന്നത് ഉപദ്രവം തടുക്കാനും നമ്മെ തിരിച്ചറിയാനുമുള്ളതാണ് എന്നാണ് കുറവാന് പറയുന്നത് യാ യുഹൻ നബി എ നബിയെ കുല്യാജിക്കവിക്കവ നിസ്മിനീൻ താങ്കളുടെ ഭാര്യമാരോടും മക്കളോടും അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളായ മുക്മിനീയങ്ങളായ സ്ത്രീകളോടും പറയുക യു ദിനീനാലി ബിഹി ജലാൻ അവരുടെ മൂടുപടങ്ങൾ അവരുടെ മാറിടത്തിലൂടെ അവർ താഴ്ത്തിയിടട്ടെ എന്തിനു വേണ്ടിയാണ് ഐയു ആർ എഫിന് അവർ തിരിച്ചറിയപ്പെടാനും ഫലായു ഇതേ ശല്യം ചെയ്യപ്പെടാതിരിക്കാനുമാണ് എന്നാണ് അപ്പോൾ ഈ രണ്ട് ലക്ഷ്യം മുപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ അൻപത്തൊമ്പതാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ രണ്ട് ലക്ഷ്യമാണ് വസ്ത്രത്തിനുള്ളത് വസ്ത്രം ഉപദ്രവത്തിന് കാരണമാകുമെന്ന ആശയത്തെ വളഞ്ഞുവച്ച് ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനവര് പറയുന്ന ഒരു ഉദാഹരണം ഇതാണ് അതായത് നായ കടിക്കുമെന്ന് കരുതി റോഡിൽ ഇറങ്ങുന്നവരെ എല്ലാം കെട്ടിയിടാനാവുമോ എന്നാണ് അവർ ചോദിക്കുന്നത് നായയെ ചങ്ങലക്കിടുകയല്ലേ വേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്രമിയെ പിടിച്ചു കെട്ടണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരെ ശിക്ഷിക്കണം വിശുദ്ധ കുർബ പറഞ്ഞു വലഹാദ് അക്രബുസ് നിങ്ങൾ ജിനയോടടുത്തു പോകരുത് ഇന്നഹുഖാൻ ഫാഹിഷത്തൻ വസാ അസബീല അത് അതിൻ്റെ വഴി തന്നെ മലയച്ചവും മോശവുമാണ് എന്നാണ് അതായത് വ്യഭിചരിച്ച ആളെ നൂറടിയടിക്കണമെന്നാണ് അയാൾ വിവാഹിതനാണ് എങ്കിൽ അയാൾ എറിഞ്ഞുകൊല്ലണമെന്നാണ് അപ്പോൾ കടിക്കുന്ന നായയെ കെട്ടിയിടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അഥവാ അക്രമത്തിന് നിൽക്കുന്ന വ്യക്തിയെ ഒരു സ്ത്രീയെ വേട്ടയാടാൻ നടക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഇസ്ലാമിന് യാതൊരു തർക്കമില്ല പക്ഷേ അതോടൊപ്പം പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്ത് ചെയ്യണം വേഷം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാം നമ്മുടെ തടി കാക്കണം എൻ്റെ സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ അവർ ശ്രദ്ധിച്ചോളുമെന്ന് കരുതി നമ്മൾ തുറന്നിട്ട് നടക്കുന്നൊരു സ്വഭാവം ഒരിക്കലും പാടില്ല കാരണം ഡ്രൈവർമാർ ശ്രദ്ധിക്കുമെന്ന് കരുതി റോഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നിട്ട് നമുക്കെന്തെങ്കിലും പരിക്കു പറ്റിയ അത് ഡ്രൈവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ തടി കാക്കുക അതുപോലെ തന്നെ കോവിഡ് വ്യാപിച്ചപ്പോൾ വൈറസിനെ പിടിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് നമ്മളാരും തന്നെ മാസ്ക് ധരിക്കാതിരുന്നിട്ടില്ല അതായത് വൈറസിനെ പിടിച്ച് കെട്ടുകയാണ് വേണ്ടത് അല്ലാതെ ഞങ്ങളെ കൊണ്ടൊക്കെ മാസ്ക് ഇടിപ്പിക്കല്ല വേണ്ടത് എന്നാരെങ്കിലും പറഞ്ഞോ അല്ലല്ലോ അവിടെ വൈറസിനെ അല്ലാതെ ആക്കാനും അതിനെ പിടിച്ച് കെട്ടാനും അതിന് മറുമരുന്ന് കണ്ടെത്താനും വാക്സിൻ കണ്ടെത്താനും ഒരു ഭാഗത്ത് ശ്രമിച്ചു അതോടൊപ്പം നമ്മളൊക്കെ എന്ത് ചെയ്തു പി പി കിറ്റ് ഇട്ടിടേണ്ടവരും ഇട്ടു മാസ്ക് ഒന്നും രണ്ടും മൂന്നെണ്ണം കെട്ട ആളുകളുണ്ട് അപ്പോൾ ആ രംഗത്ത് നമുക്ക് അത് കാണാൻ പറ്റും കള്ളനെ പിടിക്കൽ പോലീസിൻ്റെ ബാധ്യതയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് വീട് തുറന്നിടാൻ പറ്റുമോ പൂട്ടാതിരിക്കാൻ പറ്റുമോ അലമാര തുറന്നിടാൻ പറ്റുമോ ഇല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ കുറ്റവാളികളെ പിടിക്കേണ്ട ഉത്തരവാദിത്വം വേറെ ആൾക്കാർക്കുണ്ട് അത് അവർ ചെയ്യുകയും ചെയ്യുക അതേപോലെ വയശവിധാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കണം എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് സ്ത്രീ മാന്യമായ വസ്ത്രം ധരിക്കുന്നതിലൂടെ അവൾ സുരക്ഷിതമാവുകയും പുരുഷൻ നിയന്ത്രിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം പലരും വിചാരിച്ചിരിക്കുന്നത് സ്ത്രീയെ സ്ത്രീ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അത് സ്ത്രീയെ മോശമാക്കലാണ് സ്ത്രീയെ നിയന്ത്രിക്കലാണ് എന്ന് അതല്ല പുരുഷന്മാർ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവരാണ് പല പലരും ഈ അക്രമം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ റസൂൽ അല്ലാസ്ലാമെന്നെ പറഞ്ഞാൽ ഐനാനി സിനാഹുമാൻ നലുർ കണ്ണിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് നോട്ടമാണെന്ന് റസൂൽലാഹി സാഹു അലൈവലമ പറഞ്ഞു അങ്ങനെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ പുരുഷന്മാർക്ക് അവസരം ഉണ്ടാകുന്നത് എപ്പോഴാണ് സ്ത്രീകൾ വിവസ്ത്രരായി അല്ലെങ്കിൽ ആ നിലക്ക് നടക്കുന്ന സന്ദർഭങ്ങളിലാണ് അപ്പോൾ പണം കൊടുക്കാതെ മോശപ്പെട്ട സിനിമകൾ കാണാൻ തെരുവിൽ സിനിമകൾ അവസരമാണ് പുരുഷന് എന്ത് ചെയ്യുന്നത് ഇതൊരുക്കി കൊടുക്കുന്നത് അപ്പോൾ സ്ത്രീ മാന്യമായി വേഷം ധരിക്കുന്നു എന്നത് സ്ത്രീയല്ല പിന്നെ അവിടെ നിയന്ത്രിക്കപ്പെടുന്നത് പുരുഷനെയാണ് നിയന്ത്രിക്കുക പുരുഷനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് ആ ഒരു ആശയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല പുരുഷനോട് പ്രത്യേകം ഈ വിഷയത്തിൽ ഉപദേശങ്ങളും ഉണ്ടായിട്ടുണ്ട് കുല്ലിൽ മിനീന ഉള്ളൂമിൻ്റെ അബ്സ്വാരിഹിം നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തണം എന്ന് പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട് അലി അള്ളി അള്ളാഹുവിനോട് സ്വലോ പറഞ്ഞു അലി നോക്കിയതിനെ തുടർന്ന് പിന്നെയും നീ നോക്കരുത് കാരണം ആദ്യത്തേത് നിനക്കാവാം പിന്നത്തേത് നിനക്ക് പാടില്ല അതായത് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ ഒരു നോട്ടമാവാം രണ്ടാമത്തത് നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക എന്തുകൊണ്ട് സ്ത്രീയെ മാത്രം നിയന്ത്രിക്കുന്നു എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത് അവളോട് മാത്രം എന്തുകൊണ്ട് കല്പന ഉണ്ടാകുന്നു എന്താ പുരുഷനോ പുരുഷനോട് യാതൊരു കൽപ്പന ഇല്ലാത്തത് എന്നൊക്കെ ഇന്ന് വ്യാപകമായി ഇസ്ലാമിന് നേരെ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ സ്ത്രീയോടും പുരുഷനോടും ഒക്കെ കൽപ്പനകളുണ്ട് അവരോട് ബാധ്യതകളും കടമകളും ഒക്കെ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടും വെവ്വേറെയും ഒക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൽപ്പനകൾ യഥാർത്ഥത്തിലുള്ളത് പുരുഷന്മാരോട് തന്നെയാണ് പൊതുവായിട്ടാണ് യാ യുഹല്ലദീന ആമനു എന്ന് വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് പിന്നെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും അതിലെല്ലാ അതിൽ പുരുഷന്മാർ അടക്കം പോടും പിന്നെ അതിൽ സംശയം പലരും പറയാറുള്ളത് സ്ത്രീകൾ പോടും എന്നുള്ളതാണ് വ്യായുലദിനാമൻ പറഞ്ഞാൽ പുരുഷന്മാർ പോടുന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമല്ല പിന്നെ അതിൽ സ്ത്രീകൾ സംശയം ചില ആളുകൾ പറയാറുള്ളൂ പലപ്പോഴും സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ധാരാളം ഇളവുകളാണുള്ളത് പുരുഷന്മാർക്കാണ് കൂടുതൽ കൽപ്പനകളുള്ളത് കുല്ലിൽഹിം അത് പുരുഷന്മാർക്കുള്ള കൽപ്പനയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് താഴ്ത്തണം അതുപോലെ തന്നെ പുരുഷ സ്ത്രീകളോട് പറഞ്ഞു വക്കുല്ലിൽ മുനാത്തിയുനമിന്ന ബ് സ്വാരിഹിന്ന സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തണം എന്നത് അതുപോലെ തന്നെ വിലക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുണ്ട് നോക്കൂ നിങ്ങൾ എന്ത് സ്ത്രീകൾക്ക് ഉമ്മത്തി എന്റെ ഉമ്മത്തിൽപ്പെട്ട അൽ ഹരീർ പട്ടു വസ്ത്രം അൽ അൽബ് അതുപോലെ സ്വർണം സ്വർണവും പട്ടും സ്ത്രീകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അനുവദനീയമാക്കിയിട്ടുണ്ട് എന്നാൽ അലാ സമുദായത്തിലെ പുരുഷന്മാർക്കത് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ റസൂൽ അഹ്ലമ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല പുരുഷനാണ് ചെലവിന് കൊടുക്കേണ്ടത് അവനത് നിർബന്ധമാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല പള്ളിയിലെ ജമാത്ത് സ്ത്രീകൾക്ക് നിർബന്ധമില്ല പുരുഷന്മാർക്ക് നിർബന്ധമാണ് ജുആ സ്ത്രീകൾക്ക് നിർബന്ധമില്ല പുരുഷന്മാർക്ക് നിർബന്ധമാണ് ജിഹാദ് പുരുഷന്മാർക്ക് അത് ക്ഷണിക്കപ്പെട്ടാൽ നിർബന്ധമാണ് സ്ത്രീകൾക്ക് അതിൽ ഇളവുകളുണ്ട് അതുപോലെ തന്നെ യുദ്ധം നടക്കുകയാണെങ്കിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വധിക്കാൻ പാടില്ല എന്ന കാരുണ്യത്തിൻ്റെ കര സ്നേഹസ്പർശം പ്രവാചകൻ സല്ലു വസ്ലമയുടെ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ നിയമങ്ങൾ വരാനുള്ള കാരണം അവർ അക്രമിക്കപ്പെടുന്നത് കൊണ്ടാണ് എന്ന വസ്തുതയെ ഇനിയും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് വസ്ത്രം തുറന്നിട്ട ബ്രിട്ടനിൽ നാൽപ്പത് ശതമാനം സ്ത്രീകളും ഇന്ന് അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ മുമ്പിൽ വരുന്ന കണക്കുകളാണ് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കൃത്യമായ കൽപ്പനകളുണ്ട് വിരോധങ്ങളുണ്ട് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല അതുകൊണ്ട് തന്നെ വിഷയങ്ങളെ ശരിക്ക് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടത് അതല്ലാതെ സ്ത്രീകളെ മാത്രം ഇസ്ലാം നിയന്ത്രിക്കുന്നു അവൾക്ക് മാത്രം നിയന്ത്രണങ്ങൾ വെക്കുന്നു എന്നതല്ല അവൾക്ക് പലപ്പോഴും ഇളവുകളാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഒരു പുരുഷൻ്റെ തലയിലാണ് അള്ളാഹു വെച്ചു കൊടുത്തിട്ടുള്ളത് ആ കുടുംബത്തെ നല്ല രീതിയിൽ പോറ്റുക അവർക്ക് ചെലവിന് കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ് അവൻ്റെ ബാധ്യതയാണ് നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ആളുകളാണ് ലോകത്തുള്ളത് വിദേശ രാഷ്ട്രങ്ങളിലുള്ളത് ഈ വിദേശ രാഷ്ട്രങ്ങളിൽ പോകുന്ന മഹാഭൂരിപക്ഷം ആളുകളും പുരുഷന്മാരാണ് ആ പുരുഷൻ എന്തിനു വേണ്ടിയാണ് വിദേശത്ത് പോകുന്നത് തൻ്റെ മക്കളെ പോറ്റാൻ ഒരു വീട് വെക്കാൻ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങാൻ അതിനൊരു പണി ചെയ്യാൻ തൻ്റെ കുട്ടികളുടെ വിവാഹം നടത്താൻ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ തൻ്റെ കുടുംബത്തിനെ പോറ്റാൻ ഇതിനു വേണ്ടി ഒരു മനുഷ്യൻ ഒരു വർഷമല്ല രണ്ട് വർഷമല്ല പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വർഷം ആ മണലാരണ്യത്തിൽ കഠിനാധ്വാനം ചെയ്യുകയാണ് അപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് സ്ത്രീധനം എന്ന് നമ്മൾ പറയാറുണ്ട് സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീയുടെ ധനം എന്നാണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അത് കൊടുക്കുന്നതാരാ അത് പുരുഷനാണ് അതിൻ്റെ ഭാരം വരുന്നത് പുരുഷനാണ് സ്ത്രീധനം ഇസ്ലാമിലില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെ മുമ്പിലും അത് കുറ്റമാണ് എന്നിട്ടത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് പലപ്പോഴും സ്ത്രീയാണെന്നാണ് നമ്മൾ പറയാറുള്ളത് സ്ത്രീ ഏൽക്കുന്നുണ്ട് എപ്പോൾ അത് കൊടുക്ക കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുക്കാതെ വരുമ്പോൾ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് എന്നാൽ ഈ നൂറു പവനും അൻപത് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അതിൻ്റെ കൂടെ കാറ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പുരുഷൻ്റെ തലയിലാണ് വരുന്നത് അത് സമൂഹത്തിലുള്ള ദുരാചാരമാണ് ഇല്ലായ്മ ചെയ്യേണ്ടതാണ് പക്ഷേ അത്തരം കാര്യങ്ങൾ വരെ പ്രയാസം അനുഭവിക്കപ്പെടേണ്ടത് പലപ്പോഴും പുരുഷനാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക ഈ സ്ത്രീക്കും പുരുഷനും തന്നെ ഇസ്ലാമിൽ കൃത്യമായ നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് ഒരാളെയും കുറച്ച് കാണുന്നില്ല ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്കനുസരിച്ചുകൊണ്ടാണ് അവരുടെ നിർദ്ദേശങ്ങൾ അവരോട് ഇസ്ലാം ഒരു പ്രകൃതി മതമായതുകൊണ്ട് നൽകിയിരിക്കുന്നത് ആ കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക അള്ളാഹു നിഗ്രയിക്കട്ടെ അസ്സാം വാലിക്കും വരഹ്ല